ഒരിടയ്ക്ക് മുഴുവനും വിലക്കരി ആയിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അതും ചെറിയ സീനൊക്കെ തരുള്ളൂ, ചെറിയ സീൻ എന്നിട്ട് ശരിയല്ല മാറി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് വിഷമം കയറി പോയി മൂക്കിൽ മൂലക്കൊക്കെ പോയിരുന്ന് കരയും ഞാൻ. പവിത്രം എന്ന് പറഞ്ഞ പടത്തിൽ ഇതേപോലെ ഞാൻ വേണിച്ചറിന്റെ ഭാര്യയായിട്ടാണ്. അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്തേക്ക് അയ്യോ എൻ്റെ മുഖം കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക്, നിങ്ങൾ ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ, നിങ്ങളെ ബാക്കിൽ തന്നെ നിൽക്ക്. അപ്പൊ മുഖം കാണുന്നില്ല, ആ മുഖം കാണണ്ട എന്തിരാ പറഞ്ഞു. ഒയ്യോ ഭയങ്കര ഒരു കരച്ചിലായിരുന്നു. പിന്നെ അവർ നിൽക്കാൻ പറഞ്ഞില്ലേ, വേണിച്ചിട്ട് നമ്മൾ സാരമില്ല നീ ഇപ്പൊ നിൽക്കാൻ മുമ്പോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു തരുമായിരുന്നു, പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു തരും നമുക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ കയറി എന്ന് അഭിനയിച്ചു. എന്നാലും ഭയങ്കര വേഷമെന്ന് തോന്നും ചില സമയം. പിന്നെ നല്ല നല്ല വേഷങ്ങൾ ഇടയ്ക്ക് കിട്ടിക്കൊണ്ടായിരുന്നു. പിന്നെ എല്ലാം വേലക്കാരത്തി മുക്കിൽ നിൽക്കുക, മൂലയ്ക്ക് നിൽക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര വിഷമായിരുന്നു. നീ സിനിമ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചായിരുന്നു ആ ഒരു സമയത്ത്? ആ ഞാൻ വിചാരിച്ചു ഓ എല്ലാരും എന്നെ കൈയൊഴിഞ്ഞു, ഇനി ആരുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഒരു വർക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങിയത്. അങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ വന്നു കുറച്ച് സന്തോഷം. എന്നാലും ഈ കുറെ നാളൊക്കെ വെറുതെ ഇരിക്കുമ്പോഴേ നടക്കാൻ മറന്നുപോയോ എന്ന് പോലും ഞാൻ സംശയിക്കും ചിലപ്പോഴൊക്കെ. ഇങ്ങനെ വീട്ടിൽ അടഞ്ഞു കൂടിയിരിക്കണല്ലേ. ഇപ്പൊ പിന്നെ ഇവര് വീട് വെച്ചു തന്നു, മോഹൻലാലൊക്കെ കൂടി വീട് വെച്ചു തന്നല്ലോ. അമ്മയുടെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ കൂടുതലും കേൾക്കുന്ന പേരാണ് ഈ മോഹൻലാല്, ജഗതി ഒക്കെ. അവരുടെ അടുത്തൊക്കെ ഉള്ള ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നല്ല ഇതാണ്, അവരൊക്കെ നല്ല ഇതായിട്ടല്ലേ പെരുമാറുന്നത്. ജഗതി ആണെങ്കിലും അതെ, ജഗതി ഇപ്പൊ ഇല്ല, എന്നാലും ജഗതിന്റെ നല്ല ഇതായിരുന്നു, നല്ല പെരുമാറ്റം. എല്ലാരും എന്തൊക്കെ പറഞ്ഞാലും ആ കോമഡി ഒരു വാക്ക് മതിയല്ലോ, വാക്കുകൊണ്ടല്ലേ അവര് കസർത്ത് കാണിക്കുന്നത്. നല്ല സ്നേഹവും പെരുമാറ്റം. അതേപോലെ അഭിനയിക്കുമ്പോഴും ഇങ്ങനെ രഹസ്യമായിട്ടാണ് പറയുന്നത്, അങ്ങനെ ചെയ്യടി, ഇങ്ങനെ ചെയ്യടി, ഇത് ചെയ്യടിപ്പാ, നീ എന്താ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. ലാലാണെങ്കിലും എനിക്കൊരു കുട്ടീനെ പോലെയാണ്, കുട്ടിക്കളി മാറാണ്ടാണ് കളിക്കുന്നത്, ഇപ്പോഴും ആ കുട്ടിക്കളിയൊക്കെ ഉണ്ട്. മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴാണ് ഞാൻ ലാലിനെ കാണാൻ പോകുന്നത്. ലാലിനെ കാണാൻ ആരും സമ്മതിക്കാറില്ല, ചേച്ചി വെറുതെ ബുദ്ധിമുട്ടിക്കില്ലേ, ഷൂട്ടിങ് അടക്കല്ലേ, അപ്പൊ അങ്ങനെ നോക്കാനൊന്നും പാടില്ല. അല്ല ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അന്ന് 5 പൈസയില്ല കയ്യില്, രണ്ടും കൽപ്പിച്ചാണ് ഇടക്ക് വെച്ചാൽ ഷൂട്ടിങ് അടക്കുമ്പോ ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഏയ് കയറാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ലാലിനെ കാണണം, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ലാല എന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കണ്ടു എന്നെ. അപ്പൊ പറഞ്ഞു അയ്യോ ശാന്തകുമാരി ചേച്ചിയല്ല നിൽക്കുന്ന, വിളിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓടി വന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലായിരുന്നു. ചേച്ചി ഇവിടെ ഇരിക്കേ, കസേരയൊക്കെ ഇട്ട് വന്ന് ചായ തരത്തെ. നമ്മൾ വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ചാവും എന്ന് പറഞ്ഞു. ഏ ചേച്ചിക്ക് ചേച്ചിയുടെ വില അറിയില്ലേ, നമ്മൾ എനിക്ക് വിലയൊന്നും വേണ്ട, എനിക്ക് വീടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എല്ലാവരെയും വിളിച്ചു, എല്ലാരും വരൂ എന്ന് പറഞ്ഞു, നമുക്ക് ചേച്ചിക്കൊരു വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ചേച്ചിക്ക് തന്നെ സ്ഥലമുണ്ടാ, സ്ഥലമുണ്ട്, എൻ്റെ പിള്ളേരെ എനിക്ക് തിരിച്ചു തന്നു ആധാരമൊക്കെ. അപ്പോൾ ആധാരമൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം, പിള്ളേർ തന്നു എല്ലാം തിരിച്ച് എനിക്ക് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആ എന്നാൽ പിന്നെ എന്താ പ്രയാസം. അപ്പം തന്നെ എല്ലാവരും പൈസ കുറേശ്ശെ പൈസ തന്നു. ദിലീപ് തന്നെ 5 ലക്ഷം രൂപ തന്നു, സുരേഷ് ഗോപി 1 ലക്ഷം. അങ്ങനെ എല്ലാവരും അപ്പം തന്നെ കുറേ പൈസയൊക്കെ തന്നു കഴിഞ്ഞു. ഗണേശനെല്ലാം ഏർപ്പാട് ചെയ്തു, ഞാൻ ഏറ്റെടുത്തു. 3 മാസത്തിനുള്ളിൽ വീടായി. ഇന്ന് ഞാൻ അവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നതിൻ്റെ അകത്ത്, ഒറ്റയ്ക്ക്. തൊട്ടടുത്തന്നെ മൂത്ത മകളുണ്ട്, ഒരു വീടിൻ്റെ അപ്പുറത്ത് ഇളയവളുണ്ട്. അവരാണ് ആഹാരമൊക്കെ കൊണ്ടുവരുന്നത്.